സയൻസ് സെന്റർ വടകര ടച്ച് ദി ഇൻവിസിബിൾ സ്കൈ നീറ്റ് ജി കീൻ ക്വെറ്റ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ഒപ്പമുണ്ട് സയൻസ് സെന്റർ ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് പറക്കാം പ്ലസ് വൺ സയൻസ് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് മെയ് ആദ്യവാരം ആരംഭിക്കുന്നു റിപ്പീറ്റേഴ്സ് 2024 ജൂൺ ആദ്യവാരം ആരംഭിക്കുന്നു സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര ഞങ്ങളുടെ മറ്റു സ്ഥാപനങ്ങൾ സയൻസ് സെന്റർ കൈരളി കോംപ്ലക്സ് കല്ലാച്ചി സയൻസ് സെന്റർ ആദിത്യ ആർക്കേറ്റ് പേരാമ്പ്ര സയൻസ് സെന്റർ നിയർ മുനിസിപ്പൽ ഓഫീസ് മട്ടന്നൂർ സയൻസ് സെന്റർ നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര കോൺടാക്ട് നമ്പേഴ്സ് 0496252561885200555526 ആയഞ്ചേരി ചീക്കിലോട് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി നിസ്മ കെ പിയുടെ ചെറുകഥാ സമാഹാരം ഇടവഴിയിലെ മഞ്ചാടിമണികൾ പ്രകാശനം ചെയ്തു. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പ്രശസ്ത സാഹിത്യകാരി സീന കെ പിക്ക് ആദ്യ പ്രതി കൈമാറി. ഒന്നേകാൽ നൂറ്റാണ്ടോളം കാലം ഒരു പ്രദേശത്തിന്റെ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ഈ കലാലയം അനേകായിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു നൽകിയ വിദ്യാകേന്ദ്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറിയ ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും വികസിച്ചതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ ബൗദ്ധിക നിലവാരവും വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. രാഗി വിലക്കി ഒടിതട്ടിയെടുത്ത് അത്തരം പ്രതിഭകളെ പുറത്തെടുക്കുക എന്ന ദൗത്യമാണ് ഇത്തരം സ്ഥാപനങ്ങളും അധ്യാപകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് തത്വചിന്തകനായ ജോൺ ലോക്ക് തന്റെ ആൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന കൃതിയിൽ ഒരു നവജാത ശിശുവിന്റെ മനസ്സ് ഉള്ളടക്കമില്ലാത്ത ശുദ്ധമായ സ്ലേറ്റ് പോലെയാണ് എന്ന് പ്രസ്താവിക്കുന്നു. അത്തരം ശുദ്ധമായ സ്ലേറ്റുകളായ കുഞ്ഞു മനസ്സുമായാണ് ഓരോ കൊച്ചു പ്രതിഭകളും നമ്മുടെ മുമ്പിൽ എത്തുന്നത് എന്നത്. ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിൽ മൊയ്തു മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ നെല്ലിയാട്ടുമൽ ഹമീദ് സ്വാഗതം പറഞ്ഞു. തോടന്നൂർ ബി പി സി നിഷാന്ത് പി എം, പി ടി എ പ്രസിഡന്റ് രാജൻ പുതുശ്ശേരി, ബി ആർ സി കോർഡിനേറ്റർ നെയ്യം, നൌഷാദ് വടകര, ഷെജീല സി കെ, അഷ്റഫ് ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഷബ്ന പി പി പുസ്തക പരിചയം നടത്തി. തുടർന്ന് പ്രതിഭാസംഗമവും സ്കോളർഷിപ്പ് വിതരണവും മാനേജർ ഒ കെ സാജിദ നിർവഹിച്ചു. അനുഷ ബി നന്ദി രേഖപ്പെടുത്തി. സ്കൂളിൽ നിന്നും മത്സരത്തിന് പങ്കെടുത്ത് സമ്മാനം ലഭിച്ചപ്പോഴാണ് തനിക്ക് എഴുതാനുള്ള പ്രചോദനം ഉണ്ടായത്. അധ്യാപകരും രക്ഷിതാക്കളും അതിന് പിന്തുണയേകിയെന്നും നിസ്വ ജി എസ് വി ന്യൂസിനോട് പറഞ്ഞു. സ്കൂളിൽ നിന്ന് ഞാൻ പരിപാടിക്ക് പോയായിരുന്നു. അപ്പൊ എനിക്ക് കഥക്ക് ഫസ്റ്റ് കിട്ടി. അങ്ങനെയാണ് ടീച്ചർക്കും എനിക്കും മനസ്സിലായത് ഇങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ട്. അപ്പൊ ടീച്ചർ എന്നോട് എഴുതാൻ പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു. 13 യുദ്ധം, വിശപ്പ്, മുഞ്ചത്തി, വൃദ്ധസദനത്തിലേക്ക്, വിജയത്തിന്റെ മാധുര്യം, കിനാവിൽ തളിർക്കും ഓർമ്മകൾ, കാളയുടെ കുളമ്പടി ശബ്ദം, പുട്ടുംപാനി, അമ്മ, നീതി, കേശു, റഫീഖും റസിയയും, മാലാഖ.
മാതാപിതാക്കളെ വഴിയിൽ തള്ളുന്നവർക്ക് താക്കീതായി എഴുതിയ വൃദ്ധസദനത്തിലേക്ക് എന്ന ചെറുകഥ ഉൾപ്പെടെ പത്തിലേറെ കഥകളാണ് നിസ്വ ഇടവഴിയിലെ മഞ്ചാടിമണികൾ എന്ന പുസ്തകത്തിൽ ചേർത്ത് വെച്ചത്. എന്റെ പുസ്തകത്തിലെ വൃദ്ധസദനത്തിലേക്ക് എന്ന കഥയുടെ നാല് വരി ഞാൻ വായിക്കാം. പുതുച്ചേരി തറവാട് അന്ന് ശാന്തമായിരുന്നു. അവൻ അമ്മയെയും കൂടെ കൂട്ടി കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അമ്മയെ കൊണ്ടെത്തിച്ചത് ഒരു വൃദ്ധസദനത്തിലെയായിരുന്നു. അവൻ അമ്മയെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി നഴ്സിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഒരു പേപ്പറിൽ സൈനിട്ട് കാറിൽ കയറി. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ആ മാതാവിന്റെ സ്നേഹം തിരിച്ചറിയാതെ മകൻ എവിടേക്കോ മറഞ്ഞു. രാത്രി ഉമ്മിയും ഭാര്യയും ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. കുറെ കാലമായി ഒന്ന് സമാധാനത്തോടെ പുറത്തു പോയിട്ട് തള്ള ഒഴിവായതല്ലോ, എന്താല്ലേ സമാധാനം, അവൾ അവനോട് പറഞ്ഞു. അവൻ തിരക്കോടെ കാറിൽ കയറി. അവൻ യാത്രക്കിടെ ഒരു അമ്മയും മകനും നടന്നു പോകുന്നത് കണ്ടു. അവരുടെ പെരുമാറ്റവും സ്നേഹവും അവന്റെ ശ്രദ്ധയിൽ പെട്ടു. അത് അവനെ തന്റെ ബാല്യകാല സ്മരണകളിലെത്തിച്ചു. പണ്ട് താനും അമ്മയും ചന്തയിൽ പോകാറുണ്ടായിരുന്നു. അവൻ കണ്ട എല്ലാ കളിപ്പാട്ടങ്ങളും വാങ്ങാൻ വാശി പിടിക്കുമായിരുന്നു. അമ്മ അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം മാറ്റിവെച്ച് തനിക്ക് വാങ്ങിത്തരും. ഷോപ്പിംഗ് മാളിലെത്തിയത് അവൻ അറിഞ്ഞില്ല. അവൾ അവനെ വിളിച്ചുണർത്തി. പിന്നീട് ഒരു റെസ്റ്റോറന്റിൽ കാർ പാർക്ക് ചെയ്തു. അവനെ അപ്പോഴും അമ്മയുടെ ഓർമ്മകൾ അലക്കി. വിദ്യാഭ്യാസ രംഗത്ത് ഓർക്കാട്ടേരിയുടെ പൊൻതിളക്കമായി മാറി പി കെ മെമ്മോറിയൽ യു പി സ്കൂൾ. ഈ വർഷത്തെ മലയാളം ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകൾക്ക് ഫീസ് ഈടാക്കുന്നതല്ല. ഓർക്കാട്ടേരിയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന പി കെ മെമ്മോറിയൽ യു പി സ്കൂളിൽ മികച്ച രീതിയിലുള്ള വാഹന സൗകര്യവും ലഭ്യമാണ്. വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ചോമ്പാല സബ് ജില്ലയിൽ 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഓർക്കാട്ടേരിയിലെ സ്ഥാപനം പി കെ മെമ്മോറിയൽ യു പി സ്കൂൾ ഓർക്കാട്ടേരി. സമസ്ത അംഗീകൃത മദ്രസ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ കൂടി ആരംഭിച്ചിരിക്കുന്നു. കലാകായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച സ്ഥാപനമാണ് ഓർക്കാട്ടേരി പി കെ മെമ്മോറിയൽ യു പി സ്കൂൾ. അഡ്മിഷനായി ബന്ധപ്പെടേണ്ട നമ്പർ 9048397876, 9747875791.